ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫയൽ പുറത്ത്. റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടികളുടെ ഭാഗമായ വിഷയങ്ങൾ ഉണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് 2020 ഫെബ്രുവരിയിൽ തന്നെ ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനും ഫയൽ സമർപ്പിച്ചു. എന്നാൽ ക്രിമിനൽ നടപടികളിലേക്ക് സർക്കാർ പോയില്ല. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എ കെ ബാലന്റെ പ്രതികരണം തേടിയപ്പോൾ സാംസ്കാരിക വകുപ്പിന് മുന്നിലേക്ക് ഫയൽ എത്തിയില്ല എന്നല്ലായിരുന്നോ ബാലൻ പറഞ്ഞത്? ആര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതി അടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം എന്നത് എന്തായിരുന്നു സർക്കാർ കഴിഞ്ഞ 4.5 വർഷം ചെയ്തത് എന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം സർക്കാർ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ പുറത്തേക്ക് വിട്ടിരിക്കുന്ന 61 പേജുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ ഫയൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ ഫയലിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് റിപ്പോർട്ടുള്ളതെന്നത് ഈ നോട്ട് ഫയൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, മാധ്യമങ്ങൾക്ക് കിട്ടിയ ആ വിവരാവകാശ പ്രകാരം കിട്ടിയ ആ റിപ്പോർട്ടിൻ്റെ ഭാഗം. മറ്റൊന്ന്, അതിൻ്റെ അനുബന്ധ രേഖകളും. മറ്റൊന്ന്, ഒരു പെൻഡ്രൈവുമാണ്. ഈ അനുബന്ധ രേഖകളും പെൻഡ്രൈവും ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റിവെച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം എല്ലാവരും ചോദിച്ചത് ഈ ക്രിമിനൽ നടപടികൾ വേണ്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു എന്നതായിരുന്നു. ഇത് സർക്കാരിന് ബോധ്യപ്പെടാതിരുന്നതല്ല. 2019 ഡിസംബർ 31 റിപ്പോർട്ട് നൽകുന്നത്. 2020 ഡിസംബർ പകുതിയോടുകൂടി തന്നെ സാംസ്കാരിക വകുപ്പ് അണ്ടർ സെക്രട്ടറി ആ ഫയലിൽ ഇതിൽ ക്രിമിനൽ നടപടികൾ വേണ്ട വിഷയങ്ങളുണ്ട് എന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ നോട്ട് ഫയലിൽ വ്യക്തമായിട്ടുണ്ട്. ICC CRPC പ്രകാരമുള്ള നടപടികൾ വേണ്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശുപാർശകൾക്കൊപ്പം തന്നെ ഈ കാര്യവുമുണ്ട് എന്നത് ആ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഫയൽ അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ്റെയും തൊട്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ ക്രിമിനൽ നടപടികളിൽ എന്ത് വേണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയും ഈ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ആ ഫയൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി ആ നോട്ട് ഫയലിൽ കുറിച്ചിരിക്കുന്നത് നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനൊപ്പം ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നത് പരിശോധിച്ചറിയിക്കാനാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ആ ഫയലിൽ രേഖപ്പെടുത്തുന്നത്. പിന്നീട് അതിലെ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടും ആ ശുപാർശകളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഒപ്പം തന്നെയുള്ള ഈ ക്രിമിനൽ നടപടികൾ വേണ്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട ശേഷം മുന്നോട്ട് വന്നിരിക്കുന്ന നടപടികളിലേക്ക് ഒരിടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സർക്കാരിന് ഇത് അറിയാതിരുന്നതല്ല. 2020 ഫെബ്രുവരിയിൽ തന്നെ അക്കാര്യം ആ നോട്ട് ഫയലിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 2021 ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അനുബന്ധ രേഖകളും മറ്റ് സാക്ഷിമൊഴികളുമില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമായി DGP കൈമാറുന്നത്. അതും ആ നോട്ട് ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് ചെയ്തുവെന്ന് അതിന് എ കെ ബാലൻ നൽകിയ ഒരു മറുപടി, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, അന്ന് അദ്ദേഹം പറഞ്ഞത് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് ജസ്റ്റിസ് ഹേമ കാരണമാണ്, ഇത് രഹസ്യമാക്കി വെക്കണം, മൊഴികൾ രഹസ്യമാക്കി വെക്കണമെന്ന് ഹേമയുടെ കത്ത് ചൂണ്ടിക്കാണിച്ചായിരുന്നു എ കെ ബാലന്റെ അന്നത്തെ പ്രതികരണം. പക്ഷേ ആ മൊഴികൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടില്ല, സാംസ്കാരിക വകുപ്പിന് മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മൊഴികൾ ഇല്ലാതെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിരുന്നു അല്ലേ? ആര്യ, എ കെ ബാലന്റെ അന്നത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. എ കെ ബാലന്റെ പ്രതികരണവും അതിനുശേഷം നമ്മൾ സാംസ്കാരിക വകുപ്പിനോട് ഈ സാക്ഷിമൊഴികൾ ഉണ്ടോ എന്ന് ചോദിക്കുകയും സാംസ്കാരിക വകുപ്പ് ഈ സാക്ഷിമൊഴികൾ ഉണ്ട് എന്ന് നമുക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആ സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളും ഒക്കെ തന്നെ തുടക്കത്തിൽ തന്നെ പരിശോധിച്ച ശേഷമാണ് സാംസ്കാരിക വകുപ്പ് ഇതിൽ ഈ CRPC IPC പ്രകാരമുള്ള നടപടികൾ വേണ്ട വിഷയങ്ങളുണ്ട് എന്ന ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ രേഖകളെല്ലാം തന്നെ സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്നു, സാംസ്കാരിക വകുപ്പിൻ്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ 2021 വനിതാ കമ്മീഷൻ ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പകർപ്പ് മാത്രമായി DGP കൈമാറുന്നത്. അപ്പോഴും ആ പകർപ്പ് മാത്രമാണ് പോയത്, സാക്ഷിമൊഴികളോ അതിനോടനുബന്ധിച്ച മറ്റ് രേഖകളോ പോയില്ല.
അത് ചൂണ്ടിക്കാണിച്ചാണ് പിന്നീട് സംസ്ഥാന പോലീസ് മേധാവി ഇതിൽ തുടർ നടപടികളിലേക്ക് പോകാതിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഫയലിൽ പരിശോധിക്കുമ്പോൾ, ഈ 61 പേജുള്ള ഫയൽ മുഴുവൻ പരിശോധിക്കുമ്പോൾ, അതിൽ ഒരു ഘട്ടത്തിലും ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു വർഷത്തിന് ശേഷം അയച്ചു കൊടുത്ത ഈ റിപ്പോർട്ടിൽ എന്തുണ്ടായി എന്നത് ആരും ആരായുന്നില്ല. ഇതിലെ മുഴുവൻ ചർച്ചകൾ നടക്കുന്നത് ഈ നിയമനിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട, ഈ ശുപാർശകളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതിൽ മറ്റൊരു വിരോധാഭാസമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ നിയമനിർമ്മാണങ്ങളിലേക്ക് പോയ സർക്കാർ പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് അത് മരവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സിനിമയിൽ ഒരു നിയമം വന്നാൽ, ഒരു നിയന്ത്രണം വന്നാൽ അത് ആശയാവിഷ്കാരത്തെയും അതിലെ സ്വാതന്ത്ര്യത്തെയും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമനിർമ്മാണവും ഒരു ഘട്ടത്തിൽ മരവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം സർക്കാർ കാര്യമായി ഒന്നും ചെയ്തില്ല. ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചതായിട്ട് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. വിവിധ ചർച്ചകൾ നടക്കുന്നു എന്നതിനപ്പുറം ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടും, അത് ആ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി, എന്നിട്ടും ഒരു നടപടിയും നമ്മുടെ സർക്കാർ 4.5 വർഷക്കാലം ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.